ഒ എൻ വി കുറുപ്പിന്റെ 85-ാം ജന്മദിന ആഘോഷവും അനുസ്മരണവും പിണറായി വിജയൻ സംസാരിക്കുന്ന സഹോദരന്മാരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഞാൻ പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടിയാണ് ഇത്. ആദ്യ പരിപാടി തന്നെ ഒ എൻ വി സാറിൻ്റെ നാമധേയത്തിലുള്ളതായി എന്നത് വലിയൊരു ഗുരുത്വമായി ഞാൻ കാണുന്നു. എല്ലാവർക്കും ഗുരുസ്ഥാനീയനായിരുന്നല്ലോ ഒ എൻ വി സാർ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ച വ്യക്തിയുമാണ് അദ്ദേഹം. അദ്ദേഹം നമുക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി രംഗത്ത് വന്ന് സജീവമായി പ്രവർത്തിച്ചിരുന്നു എന്നതും നമുക്കേവർക്കും അറിയാവുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ തൊട്ട് മുൻപുള്ള ഘട്ടത്തിൽ അദ്ദേഹം വഹിച്ച പങ്കിനെക്കുറിച്ച് അധ്യക്ഷൻ സഖാബ് എം എ ബേബി ഇവിടെ സ്മരിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആരംഭിച്ചപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ഇല്ലാതെ പോയി. അവസാന നാളുകളിൽ പോലും ഇത്തരമൊരു മാറ്റം കേരളത്തിലുണ്ടാവണമെന്ന് ആത്മാർത്ഥമായി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആ മാറ്റം ഉണ്ടായപ്പോൾ അത് കാണാൻ അദ്ദേഹമില്ലാതെ പോയി. ഇത് നമുക്കെല്ലാവർക്കും ഒരു വേദന തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിരുന്നു. അവരിലൂടെ ഞങ്ങൾ അനുഭവിച്ചത് ഒ എൻ വി സാറിൻ്റെ സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ ഇവിടെയും ആ സ്മരണ സ്പന്ദിച്ചു തന്നെ നിൽക്കുന്നു. ഒ എൻ വി സാറിൻ്റെ 85-ാം ജന്മദിനമാണിന്ന്. ജീവിതത്തിലുടനീളം മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചു. മനുഷ്യർക്കാകെ മനുഷ്യോചിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ആ സ്വപ്നം സഫലമാക്കാനുള്ള സാംസ്കാരിക പ്രവർത്തന അദ്ദേഹം ജീവിതത്തിലുടനീളം നടത്തുകയുണ്ടായി. അതല്ലെങ്കിൽ അതിനുള്ള രംഗമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ അദ്ദേഹം മാറ്റുകയുണ്ടായി. ആ സാംസ്കാരികതക്ക് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കൃത്യമായ രാഷ്ട്രീയവും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് നെല്ലിൻ ചുവട്ടിൽ മുളക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. അങ്ങനെ ഓർമ്മിപ്പിക്കേണ്ടി വന്ന ഒരു കവിതാകാലത്തിന് തൊട്ടു പിന്നാലെയാണ് ഒ എൻ വി രംഗപ്രവേശം ചെയ്യുന്നത്. ഈ നെല്ലിൻ ചുവട്ടിൽ മുളക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ എന്നോർമ്മിപ്പിച്ച
കവിതാകാലത്തിനു പിന്നാലെ ഒ എൻ വി സാറിൻ്റെ കവിത അല്ലെങ്കിൽ ഒ എൻ വി സാറിൻ്റെ കവിതാകാലം കടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം കർഷക തൊഴിലാളികളോട് നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാവും അന്നത്തെ കർഷകരോടും കർഷക തൊഴിലാളികളോടും ഒ എൻ വി തൻ്റെ സ്വപ്നം പങ്കുവെച്ച വരികളായിരുന്നു അത്. അന്ന് സാധാരണ ഒരാൾക്ക് വയൽ അതിൽ പണിയെടുക്കുന്നവൻ്റേതാകുമെന്ന് സങ്കൽപ്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അങ്ങനെ പറയുന്നവരെ അന്നത്തെ സമൂഹം പ്രത്യേകമായ രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. ഒ എൻ വി സാറിലെ കവി വരാൻ പോകുന്ന കാലത്തെ മുൻകൂട്ടി കണ്ടു. പ്രവചന സ്വഭാവമുള്ള ആ ഈരടിയിലൂടെ കവി കണ്ട സ്വപ്നത്തിൻ്റെ വഴി തന്നെയാണ് കേരളം സഞ്ചരിച്ചത്. 40കളിലാണ് ഒ എൻ വി സാർ വയൽ കൊയ്യുന്നവൻ്റേതാവുമെന്ന് പറഞ്ഞത്. നാടുവാഴിത്തവും ജന്മിപ്രഭുത്വവും കൊടുകുത്തി വാണിരുന്ന കാലം. ആ കാലത്തെ തിരുത്തിക്കൊണ്ട് 1957 ഇ എം എസ് സർക്കാർ കുടിയൊഴിപ്പിക്കൽ നിരോധിക്കുന്ന ഓർഡിനൻസ് ഇറക്കിയപ്പോൾ സത്യത്തിൽ കവിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ തുടക്കം കുറിക്കുകയായിരുന്നു. കാർഷികബന്ധ നിയമം കൊണ്ടുവന്നപ്പോൾ മണ്ണിൽ പണിയെടുക്കുന്നവർ മണ്ണിൻ്റെ ഉടമയായപ്പോൾ കവി മുൻകൂട്ടി കണ്ട കാഴ്ച യാഥാർത്ഥ്യമാവുകയായിരുന്നു. രാഷ്ട്രീയം കവിതയ്ക്ക് തടസ്സമല്ല, മറിച്ച് പ്രചോദക ശക്തിയാണ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒ എൻ വി സാറിന് രാഷ്ട്രീയ ആഭിമുഖ്യം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ എന്നെഴുതാൻ കഴിയുമായിരുന്നില്ല. കാലത്തിൻ്റെ വിളി കേട്ടുവന്ന കവിയാണ് ഒ എൻ വി സാർ എന്ന് തോന്നിപ്പോവും. 20-ാം നൂറ്റാണ്ടിൻ്റെ 4-ാം പതിറ്റാണ്ട് ലോകത്താകെ മാറ്റത്തിൻ്റെ കൊടുങ്കാശ് വീശിയ ഘട്ടമാണ്. 2-ാം ലോകമഹായുദ്ധത്തിൽ ഫാസിസ്റ്റ് ശക്തികളെ തോൽപ്പിച്ച് സോവിയറ്റ് യൂണിയൻ ലോകത്തെ രക്ഷിച്ച കാലഘട്ടം. കിഴക്കൻ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഘട്ടം. ചൈനീസ് വിപ്ലവം വിജയിച്ച ഘട്ടം. ഇതെല്ലാമായിരുന്നു സാർവദേശീയ അന്തരീക്ഷം. ഇന്ത്യയിലാണെങ്കിൽ തെലുങ്കാന സമരം, കയ്യൂർ, കാവുമ്പായി, പുന്നപ്ര വയലാർ എന്നിങ്ങനെ മാറ്റത്തിൻ്റെ കാറ്റ് വീശിയ ഘട്ടം. ആ പോരാട്ടത്തിൻ്റെ വീര്യം നിറഞ്ഞു നിന്ന മനസ്സുകളും ആയാണ് ജനമനസ്സുകളെ ഉണർത്താൻ കവിതകളുമായി ഒ എൻ വി എത്തിയത്. അത്തരമൊരു കാലത്തിൻ്റെ കലാസൃഷ്ടികളാണ് അരിവാളും രാക്കുയിലും പോലുള്ള കവിതകൾ, പൊരുതുന്ന സൗന്ദര്യം പോലുള്ള കൃതികൾ, ചകരിക്കുഴികളുടെയും കരിമണലിൻ്റെയും നാടായ ചവറയുടെ ജീവിതസ്പന്ദനം ആ കാലത്തെ കവിതകളിലുണ്ട്. മണ്ണിനോടും മനുഷ്യനോടും ചേർന്ന് നിൽക്കുകയായിരുന്നു ഒ എൻ വി കവിതകൾ. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ആ കവിതയെ സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത്. തങ്ങളുടെ ദുഃഖങ്ങളും
രോഷങ്ങളും ആ കവിതയിലുണ്ട്, ആ പാട്ടുകളിലുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അവർക്കൊപ്പമല്ലാതെ തൻ്റെ കാവ്യജീവിതത്തിൽ ഒരിക്കലും ഒ എൻ വി സാർ നിന്നിട്ടുമില്ല. അങ്ങനെ വിദ്യാർത്ഥി ജീവിതഘട്ടത്തിൽ തന്നെ താൻ വിശ്വസിക്കേണ്ട പ്രത്യയശാസ്ത്രത്തെയും നിലകൊള്ളേണ്ട പ്രസ്ഥാനത്തെയും തിരിച്ചറിഞ്ഞ കവിയാണ് ഒ എൻ വി. ഒരു ചാഞ്ചല്യവുമില്ലാതെ അദ്ദേഹം അതിൽ തന്നെ നിന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലുമൊന്ന് പറയിക്കാൻ എത്രയോ പ്രമുഖ മാധ്യമങ്ങൾ പലപ്പോഴും കാത്തു നിന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിമർശിച്ചാൽ ദേശീയ തലത്തിലുണ്ടാകാവുന്ന വലിയ അംഗീകാരങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിക്കാൻ ചിലർ ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ സ്വപ്രത്യ സ്ഥൈര്യത്തോടെ അദ്ദേഹം നിലകൊള്ളുക തന്നെ ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിലോ വ്യത്യസ്ത ഘട്ടങ്ങളിലോ സഹകരിച്ച സാംസ്കാരിക നേതാക്കളുണ്ട്. ജീവിതത്തിലുടനീളം സഹകരിച്ച എത്ര പേരുണ്ട് എന്നതാണ് സ്വാഭാവികമായും ഒ എൻ വിയെ സ്മരിക്കുമ്പോൾ നാം ഓർത്തു പോവുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒ എൻ വി സാറിൻ്റെ വേറിട്ട വ്യക്തിത്വം കൂടുതൽ മനസ്സിലാക്കാനാവുക. പി ഭാസ്കറിനും ഒ എൻ വിയും വയലാറും പുതുശ്ശേരിയുമൊക്കെ ഉൾപ്പെട്ട ഒരു ചുവന്ന ദശകമുണ്ടായിരുന്നു നമുക്ക് കവിതാ ചരിത്രത്തിൽ. ആ ഘട്ടത്തിൽ ഈ കവികൾ ഉയർത്തിപ്പിടിച്ച മൂല്യബോധം പിൽക്കാലത്ത് വന്ന കവികൾക്ക് അതേപോലെ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അന്നത്തെ ആ കവികൾക്ക് ജനഹൃദയങ്ങളിൽ കിട്ടിയ സ്വീകാര്യത അതേ തോതിൽ പിൽക്കാലത്ത് വന്ന കവികൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എന്തുകൊണ്ട് എന്നത് ചിന്തിക്കേണ്ടതാണ്. ജനങ്ങൾക്കും ജീവിതത്തിനുമൊപ്പം മണ്ണിനും കാലത്തിനുമൊപ്പം നിന്നാലേ ജനമനസ്സുകളിൽ ജീവിക്കാനാവൂ. അങ്ങനെ ജീവിച്ച് സഹൃദയരുടെ മനസ്സിൽ അമരത്വം നേടിയ കവിയാണ് ഒ എൻ വി. അരുണദശകത്തിൽ നിന്നും പിന്നീട് ഇങ്ങോട്ട് പല ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങളിലൊക്കെ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് സ്വയം പുതുക്കിക്കൊണ്ടിരുന്നു ഒ എൻ വി സാർ. അതുകൊണ്ടാണ് ഭൂമിക്കൊരു ചരമഗീതം പോലുള്ള കവിതകളുണ്ടായത്. ഉജ്ജയിനി പോലുള്ള വലിയ കാവ്യകൃതികളുണ്ടായത് ആ ഘട്ടങ്ങളിൽ ഒ എൻ വി സാറിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വളർച്ച തുടങ്ങിയവയൊക്കെ ഇവിടെ നടന്ന സെമിനാറിൽ സമഗ്രമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. അതിനെക്കുറിച്ചെല്ലാം അഭിപ്രായം പറയേണ്ടവർ സാഹിത്യ പണ്ഡിതരാണ്. അവർ ആ കാവ്യവ്യക്തിത്വത്തെ സമഗ്രമായി വിലയിരുത്തി പുതുതലമുറക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക തന്നെ വേണം. അദ്ദേഹം എഴുതിയ ഏതെങ്കിലും പാട്ടിലെ ഒരു വരിയെങ്കിലും നമ്മളിലേക്ക് വരാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചിലപ്പോൾ റേഡിയോയിലൂടെ അല്ലെങ്കിൽ ടി വിയിലൂടെ അതല്ലെങ്കിൽ മൈക്കിലൂടെ ആ വരികൾ നമ്മളിലേക്കെത്തുന്നു. ഇതൊന്നുമില്ലെങ്കിൽ അറിയാതെ നമ്മൾ സ്വയം ആ വരികൾ മൂളിപ്പോകുന്നു. ഏറ്റവും പുതിയ ഇളം തലമുറയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ആ പാട്ടുകൾ ഏറ്റുപാടുന്നു. നമ്മൾ കേട്ട ഏറ്റവും നല്ല
വിപ്ലവ ഗാനങ്ങളിൽ, പ്രണയഗാനങ്ങളിൽ, വിരഹഗാനങ്ങളിൽ വലിയൊരു ഭാഗം ഒ എൻ വി സാർ എഴുതിയതാണ്. ഒ എൻ വി സാറിനെയും വയലാറിനെയും ദേവരാജൻ മാഷിനെയും പോലുള്ളവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്ത് നൽകിയെന്നത് സ്നേഹാദരങ്ങളോടെ ഓർക്കാനാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട ഘട്ടങ്ങളിൽ പോലും പാട്ടുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ജനങ്ങളെ ആകർഷിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നവരാണവർ. അവരുടെ പാട്ടുകൾ കേട്ട് കെ പി എസ് സി നാടകം നടക്കുന്നിടത്തേക്ക് എത്തിയ എത്രയോ ആയിരങ്ങളുണ്ട്. അവരിൽ വലിയൊരു ഭാഗം അടുത്തപടിയായി എത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാണ്. കലയ്ക്ക് സമൂഹത്തിൽ വഹിക്കാൻ കഴിയുന്ന പങ്ക് എന്താണ് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഗുരുനാഥന്മാരാണവർ. സമാനതകളില്ലാത്ത ഈ കാവ്യവ്യക്തിത്വത്തിനു മുന്നിൽ ഞാൻ പ്രണമിക്കുന്നു. അനശ്വരതയിലേക്ക് എന്ന് ഒ എൻ വി സാറിൻ്റെ പുസ്തകം അദ്ദേഹത്തിൻ്റെ മുൻകാല പുസ്തകങ്ങൾ പോലെ സഹൃദയരാൽ സ്വീകരിക്കപ്പെടുമെന്നത് തീർച്ചയാണ്. അത് പ്രകാശനം ചെയ്യപ്പെടുന്നതുമായി സഹകരിക്കാൻ കഴിയുന്നത് ഏറെ സന്തോഷകരവുമാണ്. ജന്മദിന സമ്മേളനം ഒ എൻ വി സാറിൻ്റെ സ്മരണക്ക് മുൻപിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. സംഘടിപ്പിച്ച ഒ എൻ വി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ.